നമസ്കാരം. കാട്ടിലെ തടി തേവരുടെയാണ്. അതെ, പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലെ പണം അന്തരിച്ച രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബങ്ങൾക്ക് നൽകിയ നടപടിക്കെതിരായ ഹർജിയിൽ ലോകായുക്ത വാദം പൂർത്തിയായി. ആർ എസ് ശശികുമാറാണ് പിണറായിയെയും മറ്റു മന്ത്രിമാരെയും എതിർകക്ഷികളാക്കി ഹർജി ഫയൽ ചെയ്തത്. കേസിൽ വാദം പൂർത്തിയായതോടെ കേസിന്റെ വിധി നിർണയത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാട്ടിലെ തടി എന്ന് വെച്ചാൽ ദുരിതാശ്വാസ നിധിയിലെ പണം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനത്തിന്റെ പണമാണല്ലോ, പിന്നെ തോന്നിയ പോലെ ചെലവഴിക്കാമല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധൈര്യം തന്നെയാകും പിണറായിയെ ഇത്തരം ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ധൂർത്തടിക്കാനും ആഡംബരം കാണിക്കാനും ഹെലികോപ്റ്റർ വാങ്ങാനുമെല്ലാം ഇഷ്ടം പോലെ പണം ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, അധികാരത്തിൽ ഏറിയതു മുതൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഒഴുക്കുമുണ്ടായിരുന്നല്ലോ. അതെന്തായാലും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് റോഡ് നന്നാക്കിയില്ലെങ്കിലും വീട് പോയ പാവപ്പെട്ടവർക്ക് വീട് ലഭിച്ചില്ലെങ്കിലും പാർട്ടി നേതാക്കളുടെ കുടുംബം രക്ഷപ്പെട്ടല്ലോ. അന്തരിച്ച മുൻ MLA മാരായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും മറ്റൊരു ജനപ്രതിനിധിയായ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ വായ്പ അടയ്ക്കുന്നതിന് 8.5 ലക്ഷം രൂപയും പിണറായി അനുവദിച്ചത് ദുരിതാശ്വാസ നിധിയിൽ നിന്നുമായിരുന്നു. കൂടാതെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നൽകിയത് 20 ലക്ഷം രൂപയാണ്. ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നൽകിയതിനു പുറമെയാണ്. കൂനൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി പ്രദീപിന്റെ കുടുംബത്തിന് നൽകിയത് 5 ലക്ഷം രൂപയായിരുന്നു എന്നോർക്കണം. സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെയായിരുന്നു അന്നത്തെ കാരണം. ഇത്തരത്തിലുള്ള നിരവധി അധികാര ദുർവിനിയോഗങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായി എന്നാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയെ അയോഗ്യരാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. ഇനി ഈ കേസിലെ വിധിക്കായി കാത്തിരിക്കുകയാണ് ഏവരും. കാട്ടിലെ തടി തേവരുടെയാണ എന്ന രീതിയിലാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ പണം അനുവദിക്കുന്നതെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ഹർജി പരിഗണിക്കവേ പറയുകയുണ്ടായി. അതേസമയം മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമായിരുന്നു ഇതെന്നാണ് സർക്കാർ ലോകായുക്തയിൽ നൽകിയിരിക്കുന്ന മറുപടി. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കും എന്ന സന്ദേശമാണ് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ ദുരിതാശ്വാസം ലഭിച്ചവർക്കെതിരെയല്ല ഈ നിയമ പോരാട്ടമെന്നും അധികാര ദുർവിനിയോഗം നടത്തിയ മന്ത്രിസഭയ്ക്കെതിരെയാണെന്നും ഹർജിക്കാരൻ പറയുകയുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിച്ചവരെ എന്തുകൊണ്ട് കക്ഷി ചേർത്തില്ല എന്ന ചോദ്യം ഉപലോകായുക്ത ആരാഞ്ഞിരുന്നു. എന്തായാലും ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി അത് മന്ത്രിസഭയ്ക്കും ബാധകമാണെന്ന് പറഞ്ഞു. എന്തായാലും വിധിക്കായി കാത്തു നിൽക്കുകയാണ്. പിണറായിക്കും കൂട്ടർക്കും എന്ത് ശിക്ഷയാകും ലഭിക്കുക? നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.